من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله وإيمان الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا സ്നേഹമുള്ള സഹോദരന്മാരെ, കരുണാവധിയായ റബ്ബു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ടും പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്റെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാനിന്റെ ഈ രാപ്പകലുകളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം സ്വീകരിച്ച് നാളെ ജന്നത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന സ്വാലിഹുകളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. റമദാൻ കഴിയാൻ പോകുകയും റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യായുസ്സ് കൃത്യമായി പറഞ്ഞാൽ 83 വർഷവും 4 മാസവും തിരിച്ചു തരാൻ പറ്റുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനങ്ങളിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. റമദാൻ തുടങ്ങി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി റബ്ബിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട്. നമ്മോടത്ത് നോമ്പെടുത്തിരുന്ന പലരും നോമ്പെടുക്കാൻ കഴിയാത്ത വിധത്തിൽ രോഗബാധിതരായിട്ടുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹമാണ് നമുക്ക് ഈ അവസാനത്തെ 10 കിട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പരമാവധി പണിയെടുത്ത് ലൈലത്തുൽ ഖദറിനെ സ്വായത്തമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് റബ്ബു സുബ്ഹാനഹു വതആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാണ്. വിടപറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അവസാനത്തെ 10 പലരും ശ്രമിക്കാറുള്ളത്. അത് അവസാനത്തെ 10 പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്.
റബ്ബെ നരകത്തിൽ നീ ഞങ്ങളെ വിടരുത് എന്ന പ്രാർത്ഥന, ഞങ്ങൾക്ക് നീ സ്വർഗം തരേണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മോടൊപ്പം ഉണ്ടാകേണ്ടുന്ന ഒരു ദുആയാണ്. ഈ ദുആവിന് ഒരു ഭാഷയുണ്ട്. ആ ഭാഷ അറബിയല്ല, മലയാളവുമല്ല. ദുആവിന്റെ ഭാഷ ഹൃദയമാണ്, നമ്മുടെ കണ്ണുനീരിന്റെ നനവാണ്. നമ്മുടെ ഹൃദയം കൊണ്ട് കണ്ണുനീരിന്റെ അകമ്പടിയോടുകൂടി റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായും സ്വീകരിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. ലാ തലിജു നാറ അയിലുൽ ബക്കത്തു മിൻ ഹശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞുപോയ ഒരു കണ്ണിനെയും അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ കണ്ണിനീരോടുകൂടിയുള്ള പ്രാർത്ഥനകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മൾ എന്തുകൊണ്ട് ദുആ ചെയ്യണം എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. വെള്ളിയാഴ്ച ദിവസം ഖത്തീബ് മിമ്പറിൽ കയറി തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്നാണ് ആയത്ത്. ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ്, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് പറയുന്നതാണ്, നിങ്ങൾ അള്ളാഹുവോട് തഖ്വ പുലർത്തണമെന്ന്. ഈ ആയത്തിന്റെ അവസാനത്തെ ചെറിയൊരു കഷണമുണ്ട്, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജനിച്ചവരൊക്കെ മുസ്ലിമായി മരിക്കണമെന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു, മുസ്ലിം കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു, നല്ല സുന്ദരമായൊരു അറബി പേരുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ അയാൾ മുസ്ലിമായി മരിച്ചുകൊള്ളണം എന്നില്ല എന്നാണ് ആ പറഞ്ഞത്. മരണം ഏത് സന്ദർഭത്തിൽ നമ്മെ പിടികൂടിയാലും ആ സന്ദർഭത്തിൽ നാം മുസ്ലിമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ആ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ്. മുസ്ലിം സമൂഹത്തിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ, മുസ്ലിം കുടുംബത്തിൽ പറന്നാൽ മുസ്ലിമായി മരിച്ചു പോകുമെന്നാണ്. ഈ ധാരണ അള്ളാഹു തിരുത്തിയിട്ടുണ്ട്, പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഉദാഹരണങ്ങൾ പറഞ്ഞത് പ്രവാചകന്മാരുടെ ഉദാഹരണം പറഞ്ഞിട്ടാണ്. ഒരു പ്രവാചകന്റെ വാപ്പയായതുകൊണ്ട് നരകത്തിലെ വിറകായി മാറിയ ആളാണ് ആസർ, ഇബ്രാഹിം നബിയുടെ പിതാവായിരുന്നു. പ്രവാചകന്റെ മകനായിരിക്കെ നരകത്തിലേക്ക് പോകുന്ന ഒരാളാണ് നൂഹ് നബി അലൈഹിസ്സലാമിയുടെ മകൻ. പ്രവാചകന്റെ ഭാര്യയായിരിക്കെ നരകത്തിലേക്ക് പോകുന്ന ഒരാളാണ് ലൂത്ത് നബിയുടെയും നൂഹ് നബി അലൈഹിസ്സലാമിയുടെയും ഭാര്യമാണ്. പ്രവാചകന്റെ കുടുംബമായിരിക്കെ അഷ്റഫുൽ ഖൽഖ് പിറന്നു വീണപ്പോൾ തന്റെ കൈകളിൽ കോരിയെടുത്ത് അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന അബൂലഹബ് നരകത്തിൽപ്പെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. പ്രവാചകന്റെ സ്വന്തം പിതൃവ്യനായിരുന്നു അബൂലഹബ്. ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മൾ പിറന്നു വീണ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, അവർ മൂലം നമ്മൾ മുസ്ലിങ്ങളായി തീരുമെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി ഫി ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കളയുന്നവനെ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നായിരുന്നു. നമ്മളും പ്രാർത്ഥിക്കണം, റബ്ബെ ഈമാനോടുകൂടി മുസ്ലിമായി തന്നെ മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിമായ ഒരു മനുഷ്യൻ അവിശ്വാസിയായി മരിച്ചു പോകേണ്ടുന്ന ദൗർഭാഗ്യം എങ്ങനെയാണ് സംഭവിക്കുക? ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കെ
അവിശ്വാസിയായി മരിച്ചു പോകാനുള്ള ന്യായങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നാമത്തെ കാരണം റസൂലുള്ള പറഞ്ഞത് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനെ വലുതാണെന്ന് തോന്നിപ്പോകുക എന്നതാണ്. എന്റെ നമസ്കാരത്തെക്കാളും എന്റെ പ്രാർത്ഥനകളെക്കാളും എന്റെ സ്വർഗത്തെക്കാളും വലുതാണ് ദുനിയാവ്. ഈ ദുനിയാവിലെ സൗകര്യങ്ങളെന്ന് തോന്നലുണ്ടായാൽ അതു മതി ഒരുത്തൻ നരകത്തിൽ പോകാൻ. ഈ ദുനിയാവ് മതി എനിക്ക്, എന്തു വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം എന്നുമതി, നാനന്ദ ലഹരിയിൽ തുന്തിലമൻ മനം മൂളിപ്പറക്കണം. ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ ഇതാണ് വലുത് എന്നൊരാൾ തോന്നിപ്പോയാൽ അവൻ പെട്ടുപോകും. തഴ്സ അബ്ദുദ്ദീനാരി വ അബ്ദുദ്ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ അവൻ നശിച്ചു പോകുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആനും പറഞ്ഞതാണ് വൈന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ദുനിയാവിനെ വാരി കൂട്ടാനുള്ള തത്രപ്പാടിൽ പരലോകത്ത് മറന്നുപോയി എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരാൾ അവിശ്വാസിയായി മരിച്ചു പോകാനുള്ള രണ്ടാമത്തെ കാരണം റസൂൽ എന്ന് പറഞ്ഞത് പരലോകബോധം നഷ്ടപ്പെട്ടു പോകുക എന്നതാണ്. ഞാൻ ഇന്ന് ഈ ഖുത്ബ തുടങ്ങി വെച്ചപ്പോൾ ഓതിയ ഒരു ആയത്തുണ്ട്. അള്ളാഹ് ചോദിക്കുന്നത് പരലോകത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയുമ്പോൾ അത് നമ്മളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. സ്വർഗം നരകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാദകളിൽ കേട്ട ഒരു സ്വർഗവും നരകവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. മുടി നേരേളായി കീറിയിട്ട് അതിലൂടെ നടന്നു പോകുന്ന ഒരു പാലം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാതാളം, അതിൽ മനുഷ്യർ വീണു പോകും. ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഒരു കാർട്ടൂൺ കാണുന്ന ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. നിങ്ങളൊന്നാലോചിച്ച് നോക്കും, തിളപ്പിച്ച ഒരു കപ്പ് ചായ കൈകൊണ്ട് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തടത്തുണി ഉപയോഗിച്ച് പിടിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ആ തടത്തുണിയില് മാറി നിന്ന് കൈ പൊള്ളിയാൽ വല്ലാതെ നമ്മൾ പേടിക്കും. ഇസ്തിരി ഇടുമ്പോ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോ അതിന്റെ പിടി മാറിപ്പോയാൽ നേരിട്ട് തൊടാൻ നമ്മൾ പഠിക്കും, ഭയങ്കര ചൂടാണ്. അള്ള പറയുന്നു ഈ ചൂടിനെ പേടിക്കുന്ന നിങ്ങൾക്ക് നരകത്തെ ഭയമില്ല എന്നാണ് അള്ള ചോദിക്കുന്നത്. ചായ തിളപ്പിക്കുമ്പോ തടത്തുണി പിടിച്ചു പിടിക്കുന്നവന് കൈക്കൂലി വാങ്ങിക്കുമ്പോ ആ ചൂട് ഓർമ്മ വരുന്നില്ല. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുമ്പോ നരകത്തിലെ ചൂട് അവൻ ഓർമ്മ വരുന്നില്ല. പെരുമാറ്റത്തിൽ വൃത്തികേടുകൾ ഉണ്ടാകുമ്പോൾ റബ്ബിന്റെ അടുത്ത് നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചൂട് അവന്റെ ഓർമ്മകളിലേക്കേ വരുന്നില്ല. അത് വെറുമൊരു കാർട്ടൂൺ പോലെയാണ്. ഞാൻ ഓതി വെച്ച ആയത്തൊന്നും കൂടി പറയാം. അഫമിൻ ഹാദൽ ഹദീഫി താഴ്ചപ്പൂൻ, ഇത്തരം വാർത്തകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമാണോ തോന്നുന്നത്? വതൽഹഖൂന, നിങ്ങൾ ചിരിച്ചു തള്ളുന്നു. വലാ തബുക്കൂൻ, നിങ്ങൾ ഒന്ന് കരയുന്നു പോലുമില്ലല്ലോ. വഅൻതും സാമിദൂൻ, ഇത്ര കടുത്തു പോയോ നിങ്ങളുടെ ഹൃദയം എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിശേഷമായി പോയോ നിങ്ങളുടെ ഹൃദയം. വഅൻതും സാമിദൂൻ, ഒരു പ്രതികരണവും നിങ്ങളിൽ ഉണ്ടാവില്ലല്ലോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. കേൾക്കാൻ സുഖമുള്ള വർത്തമാനങ്ങളല്ല നരകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. ബോധ്യമുള്ള ഒരുത്തന്റെ ഹൃദയത്തെ പൊള്ളിക്കുന്ന വർത്തമാനങ്ങളാണ് ഖുർആൻ പറയുന്നത്. നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് രണ്ട് വർത്തമാനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വർത്തമാനം എന്താണെന്നറിയോ? ഈ ലോകത്ത് മനുഷ്യരായി പിറന്നവരെല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുമെന്ന്. പ്രവാചകനാകട്ടെ പ്രമാണിയാകട്ടെ, വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ, എല്ലാവരും മനുഷ്യരായി പിറന്നവരെല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുമെന്നാണ്. നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും.
നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ നരകം കാണും. വിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുമെന്ന്. വൈമിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹതുമൻ മഖ്ദിയ. നിങ്ങൾ ഓരോരുത്തരും നരകത്തിന്റെ അടുത്ത് വന്ന് തന്നെ എത്തും. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഹുമ്മൻ ലജ്ജില്ലദീന തഖൂ, പിന്നീടാണ് അല്ല തീരുമാനിക്കുന്നത് ആരെ രക്ഷപ്പെടുത്തണമെന്ന്. നരകത്തെ കാണിച്ചിട്ടേ അള്ളാഹു തീരുമാനിക്കുകയുള്ളൂ. സുമ്മനുനജ്ജില്ലദീന തഖൂ വനദറുല്ലാലിമിന ഫിഹാ ജസിയ. അവിടെ നിന്ന് ആരെ എടുത്തു മാറ്റണമെന്ന് അള്ളാഹുവാണ് തീരുമാനിക്കുക എന്നാണ് അല്ല പറഞ്ഞത്. ഈ ആയത്തെ സഹാബികൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്നു. അബൂ മൈസർ എന്ന് പറയുന്ന സഹാബി ഉറങ്ങാൻ കിടക്കുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാര്യ ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ ഇത്ര വിഷമിപ്പിക്കുന്നത്? നല്ല സന്താനങ്ങളും വീടുകളും സ്വസ്ഥമായ ജീവിതവും നിങ്ങൾക്കില്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയത്ത് കരയുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മുടെ പ്രവാചകൻ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്തിൽ പറയുന്നത് എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുമെന്നാണ്. നമ്മളെല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുമെന്ന് അള്ളാഹു ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷെ ആരാണ് പുറത്തു പോകുക എന്നത് നമുക്കറിയില്ലല്ലോ. അതാണ് എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതെന്നാണ്. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത പറഞ്ഞിരുന്നു. ബദറിൽ പങ്കെടുത്തവൻ നരകത്തിൽ പോകുകയില്ല എന്നായിരുന്നു. പക്ഷെ ഈ ആയത്ത് അവതരിച്ചു കഴിഞ്ഞപ്പോ എന്നായത്ത് അവതരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് തിരുത്തു പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ഇല്ല, സാധ്യമല്ല, ഇന്ന് എനിക്ക് പുതിയൊരു ആയത്തിറങ്ങിയിരിക്കുന്നു. എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരും, ആരാണ് രക്ഷപ്പെടുകയെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. നരകം എന്ന് പറയുമ്പോ അള്ള പറയുന്ന വർത്തമാനം നമ്മളുടെ സങ്കല്പത്തിൽ നിങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ്. നരകമൊരു മഹാസംഭവം തന്നെയായിരിക്കും. നാറും തലമുള തീയാണ്, പക്ഷെ ആ തീ ഇങ്ങനെ വീണ്ടും വീണ്ടും കത്തിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന തീ അത് 70% മാത്രമായിരിക്കുമെന്ന്. മനുഷ്യസാധ്യമായ ഏറ്റവും വലിയ തീ എന്ന് പറയുന്നത് അണുവിസ്ഫോടനം നടത്തുമ്പോഴാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിച്ചപ്പോൾ ഉണ്ടായ ചൂടാണ് മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചൂട്. അവിടെയാണ് റസൂലുള്ള പറയുന്നത്, മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന ചൂടിന്റെ 70 ഇരട്ടിയായിരിക്കും നരകത്തിലെ ചൂട്. ഖുർആൻ പറയുന്നുണ്ട്, കുന്നാറു ജഹന്നമ അഷദ്ദു ഹറ. പ്രവാചകരെ, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, താങ്കൾ പറയണം കേട്ടോ, എന്താണ് പറയേണ്ടത്? നാറു ജഹന്നമ അഷദ്ദു ഹറ, നരകത്തിലെ ചൂട് വലുതാണ്, കഠിനമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഭൂമിയിലെ ചൂട് തണുപ്പിക്കാൻ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഫാനിന്റെ എസി ഉപയോഗിക്കുന്നവരുണ്ട്. പലവിധ സൗകര്യങ്ങളിലൂടെ ഭൂമിയിലെ ഈ ചെറിയ 40 ഡിഗ്രി 45 ഡിഗ്രി വരുന്ന ചൂട് സഹിക്കാൻ കഴിയാനിട്ട് സംവിധാനങ്ങൾ ഒരുക്കി രക്ഷ നേടാൻ വേണ്ടി നടക്കുന്നവരാണ് നമ്മൾ. ഇവിടെയാണല്ലോ പറയുന്നത്, നാറു ജഹന്നമ അഷദ്ദു ഹറ, നരകത്തിലെ ചൂട് നിങ്ങൾ കാത്തിരിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പണികൾ എടുക്കണമെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സാദൃശ്യം ഖുർആൻ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാല്, ഭൂമിയിൽ ഒരു മനുഷ്യൻ അവന്റെ സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ എന്തൊക്കെ സുഖസൗകര്യങ്ങളാണോ കെട്ടിയുണ്ടാക്കുന്നത്, ഈ സുഖസൗകര്യങ്ങളുടെ ഒക്കെയും ശിക്ഷ അതേ രൂപത്തിൽ അള്ളാഹു പരലോകത്ത് അനുഭവിപ്പിക്കുന്നതാണ്. ഖുർആന്റെ ഒരു പ്രയോഗം അങ്ങനെയാണ്. അല്ല പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ കുടിച്ചിരുന്നു, അവിടെ നിങ്ങൾ ദീനു പരിഗണിച്ചിരുന്നില്ല. നീ നരകത്തിലേക്ക് വരൂ, നിനക്ക് ഞാൻ വെള്ളം തരാം. വസുഖുമാൻ ഹമീമൻ ഫഖുത്യാഹു, അവന് നാം വെള്ളം കുടിപ്പിക്കും, പക്ഷെ അവന്റെ ആമാശയം അത് കരിച്ചു കളയും. ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിച്ചു കൂട്ടിയപ്പോ നീ ഇങ്ങനെ തടിച്ചു തിന്നു കൊഴുത്തിരുന്നല്ലോ,
നരകത്തിലേക്ക് നീ വരിക, നിനക്ക് ഞാൻ അവിടെ ആഹാരം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്ന ശജറത്ത സഖൂം താമുൽ അഥീം, നിനക്ക് കവർപ്പുള്ള കയ്പുള്ള മുള്ളുള്ള മരം തിന്നാൻ തരും. കൽ മുഗലി യുഗലിൽ ഫിൽ ബുതൂൻ, അത് താറുപോലെ നിന്റെ ആമാശയത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. കഗലിയിൽ ഹമീം, അതിങ്ങനെ ചൂടുകൊണ്ട് നിന്റെ ആമാശയത്തെ ഉരുക്കിക്കളയും. ഇപ്പൊ കുടിക്കാനുള്ള വെള്ളം നിനക്ക് തരും, കഴിക്കാനുള്ള ആഹാരം തരും. പോരാ, നീ സമ്പാദിച്ചുണ്ടാക്കിയിട്ട് നീ വലിയ ശവർബാത്ത് നടത്തിയിരുന്ന ആളുകളല്ലേ, നിന്റെ മേലിൽ ഞാനും വെള്ളം ഇങ്ങനെ കൊടഞ്ഞുകൊണ്ടേയിരിക്കും. യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിം, അവരുടെ മേൽ ചൂടുള്ള വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. നിനക്കുടുക്കാനുള്ള വസ്ത്രം ഞാൻ തരും. ഹറാമിലൂടെ സമ്പാദിച്ച് നീ എടുത്ത ഉടയാടുകളുണ്ടല്ലോ, നിന്റെ പാൻറും ഷർട്ടുമൊക്കെ ഉണ്ടല്ലോ, നീ വാ നരകത്തിലേക്ക്. നീ ഈ നരകം കരസ്ഥമാക്കാൻ, സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ എടുത്ത പണി കൊണ്ട് വാങ്ങിയ വസ്ത്രമുണ്ടല്ലോ, നിനക്ക് ഞാൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. സറാബീലുഹും മിൻ ഖത്റാൻ, താറുകൊണ്ടുള്ള പാൻറുകൾ നാം അവർക്ക് നൽകും. പുത്യാത്തി ലഹും സിയാബും മിന്നാൾ, അവർക്ക് നരകം കൊണ്ട് തീ കൊണ്ടുള്ള വസ്ത്രം നാം നെയ്തി വെച്ചിരിക്കുന്നു. പോരാ, നിനക്ക് പാർക്കാൻ വലിയ മണിമാളികകൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ആ മണിമാളികൾ ലഹും മിൻ ഫൗഖിഹിം മുലലും മിന്നാൾ, തീ കൊണ്ടുള്ള മണിമാളികകളാണത്, തീ കൊണ്ടുള്ള മണിമാളികൾ. വമിൻ ഫൗഖിഹിം ഗവാഷ്, അതിന് വലിയ തീ കൊണ്ടുള്ള മേൽക്കൂരകൾ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇത് അനുഭവിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെയും രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ല നന്നേ ചുരുങ്ങിയതൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അള്ളാഹ് പറയുന്നു, നിനക്ക് നാം അവിടെ മരണം നിന്നെ ആസ്വദിപ്പിക്കും, പക്ഷെ നീ മരിച്ചു പോകുകയില്ല എന്നതാണ് എന്റെ പ്രത്യേകത. വയ്യഹിൽ മൗത്തു മിൻ കുല്ലി മകാനിൽ വഹുവ വമാഹുവ ബിമയ്യിത്തിൻ, എല്ലാ ഇടങ്ങളിൽ നിന്നും അവന് മരണം പിടികൂടിക്കൊണ്ടിരിക്കും, പക്ഷെ അവർക്ക് മരിക്കുകയുമില്ല. ഭൂമിയിൽ ആളുകളെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ, സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് തന്ത്രങ്ങൾ നീ മെനഞ്ഞിരുന്നു. വലകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനുള്ള മാർഗം നിനക്ക് അറിയാമായിരുന്നു. എങ്ങനെ ടാക്സ് കെട്ടിക്കണമെന്ന്, എങ്ങനെ നികുതി കൊടുക്കാതിരിക്കണമെന്ന്, എങ്ങനെ ജക്കാത്ത് കൊടുക്കാതിരിക്കണമെന്ന്, ആളുകളെ എന്തു പറഞ്ഞു മയക്കണമെന്ന് നിനക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ നരകത്തിൽ വരുന്നവനും ഇതേ തന്ത്രം പ്രയോഗിക്കാം. അള്ളാഹ് പറയുന്നു, പുറത്തു പോകാൻ സാധ്യമല്ല. വലഹും മഖാമിഉ മിൻ ഹദീദ്, നാം അവനെ ഇരുമ്പ് കൊണ്ട് വിലങ്ങുകൾ അണിയിക്കും. മുഖറീന ബിൽ അസ്ഫാദ്, കൈകാലുകൾ പരസ്പരം വിരുദ്ധമായി കെട്ടിയിടും. സിൽസിലത്തും ദറൂഹ സബഊന ദിറാൻ ഫസ്ലുഖു, 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ അവനെ മരിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നഹ അലൈഹി മൂസദ, അത് അവന്റെ മേലൊരു കൂടാരം പോലെ ഇങ്ങനെ കുമിഞ്ഞിരിക്കും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ ഉഴയിദു ഫീഹ, എങ്ങാനും പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ പിടിച്ചു വലിച്ചു താഴെയിടാൻ അവിടെ ആളുകളുണ്ട്. എന്ന് മാത്രമല്ല, അലൈഹ മലായിക്കത്തുൻ ഖിലാബുൻ ശിദാ, നല്ല കെല്ലന്മാരായ മലക്കുകളുടെ കാവലുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, റബ്ബ് പറയുന്നത് അവർ കേൾക്കൂ. എന്നിട്ട് അല്ല ചോദിക്കുകയാണ് ആദ്യത്തെ ചോദ്യം, ഇപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അഫ മിൻ ഹാദൽ ഹദീസ് തഅജ്ജബൂൻ, നരകത്തെക്കുറിച്ചുള്ള ഈ വാർത്തകൾ നിങ്ങളിൽ അത്ഭുതമാണോ ഉണ്ടാക്കുന്നത്, ഒരു കൗതുകമാണോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടോ? വലാത്ത ബുക്കൂൻ, നിങ്ങൾക്കൊന്ന് കരയാൻ തോന്നുന്നില്ലേ? വാന്തും സാമിദൂൻ, നിങ്ങൾ ഇത്ര നിശ്ചേട്ടരായി പോയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഇതാണ് നരകത്തെക്കുറിച്ചുള്ള ഒരു വർത്തമാനം. നരകത്തെ സംബന്ധിച്ച് പറയുന്ന രണ്ടാമത്തെ വർത്തമാനം, ഭൂമിയിൽ നമുക്ക് വലിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, അയൽക്കാർ, പരിചയക്കാർ, സഹപ്രവർത്തകർ, നമുക്ക് വേണ്ടി യത്നം ചെയ്തു തരാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇവിടെ റബ്ബ് പറയുന്നത്, ഇവരാരും ഉണ്ടാവുകയില്ല നിന്റെ കൂടെ പരലോകത്തൊന്നാണ്, ഒരാളും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട നമ്മുടെ മക്കളുണ്ടാവുകയില്ല. നാം തലോടി നമ്മുടെ കൂടെ കിടത്തി ഉറക്കിയ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ വാപ്പ ഉമ്മയും ഉണ്ടാവുകയില്ല. യൗമ യഫ്റുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ,
മകനെ കാണുമ്പോ വാപ്പ ഓടിയടിക്കുകയാണ് അവനെന്നെ കാണരുത്. വൗമിഹി വാമിഹി, സഹോദരങ്ങളെ കാണുമ്പോ അവര് മാറി വിളിക്കും, ഉമ്മയെ കാണുമ്പോ ആളുകൾ മാറി വിളിക്കുകയാണ്. വസാഹിബത്തിഹി വബനിഹി, മക്കൾ മാറി വിളിച്ചു കളയുന്നു, ആർക്കും ആരെയും വേണ്ട, ഒറ്റക്കു മതി. ലിക്കുല്ലിംലിയും മിൻഹും യൗമ ഇലിൻ ശൗനയുമനി, അവരിൽ ഓരോരുത്തർക്കും അന്ന് അവരവരുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങളിൽ ഓരോരുത്തരും വരും ഫർദൻ, ഒരു ഇൻഡിവിജ്വലായി, ഒരൊറ്റ വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ വരും. നിങ്ങൾ വ്യക്തികളായേ വരൂ, ഒരാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഓർമ്മ വേണം. പലപ്പോഴും നമ്മൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. വഴിപെട്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് റബ്ബ് പറയുന്നത്, അവരാരും വരില്ല കേട്ടോ, വകുല്ലുൻ ആതീഹി യൗമൽ ഖിയാമത്തി ഫർദൻ, വ്യക്തികളായി വരേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളോട് റസൂലുള്ള പറയുന്നൊരു വാചകമുണ്ട്. ഫാത്തിമയോട് റസൂൽ പറയുകയാണ്, യാ ഫാത്തിമ, എന്റെ മോളെ ഫാത്തിമ, എന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ ഫാത്തിമ, അഞ്ജലി നഫ്സക്കി മിനന്നാർ, നിന്റെ നരകത്തിൽ നിന്ന് നീ തന്നെ നിന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളണം. ഫൈനി ലാവനിയ ചെയ്യുക, എനിക്ക് നിന്റെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വന്തം മകളോട് റസൂലിന്റെ വസീയത്ത് ഇതാണ് എങ്കിൽ നമ്മളോടുള്ള വസീയത്ത് എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ രാപ്പകലുകളിൽ നിരന്തരമായി ദുആ ചെയ്യണം, അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹുമ്മ കാഫുവിൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, നീ വിട്ടുവീഴ്ച ചെയ്യണം. അള്ളാഹുമ്മ തഖ്ലി ഖാബന മിനന്നാർ, അല്ലാഹു നീ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. വാദഖില ജന്നത്ത് യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് പ്രാർത്ഥിക്കണം, എന്ന് ദുആ ചെയ്യണം. ആ പ്രാർത്ഥനയ്ക്ക് ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ കണ്ണിനീരിന്റെ നനവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.